വാർത്തകൾ തുടരുന്നു. ആലുവയിൽ നിയമവിദ്യാർത്ഥിനിയായ മോഫിയ പർവീണിന്റെ ആത്മഹത്യയിൽ കുറ്റപത്രം ഈ മാസം സമർപ്പിക്കും. ഡിജിറ്റൽ തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ഈ പരിശോധനാ ഫലം കൂടി ഉൾപ്പെടുത്തിയാകും കുറ്റപത്രം സമർപ്പിക്കുക. മോഫിയ പർവീണിന്റെ ആത്മഹത്യയിൽ കേസ് നടപടികൾ കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്നാണ് മോഫിയയുടെ കുടുംബത്തിന്റെ ആവശ്യം. ഭർത്താവ് മുഹമ്മദ് സുഹൈലിന്റെ ക്രിമിനൽ പശ്ചാത്തലം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നും സി സുധീറിനെ സ്വാധീനിച്ച രാഷ്ട്രീയ ശക്തികളെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ഇതിനായി വിചാരണ കോടതിയിൽ ഹർജി നൽകാനാണ് കുടുംബത്തിന്റെ നീക്കം. നവംബർ 24 രാവിലെയാണ് എടയപ്പുറം സ്വദേശി മോഫിയ പർവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്തൃ വീട്ടുകാർക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് യുവതി തൂങ്ങി മരിച്ചത്. 8 മാസങ്ങൾക്ക് മുൻപാണ് മോഫിയ പർവീന്റെ വിവാഹം കഴിഞ്ഞത്. പിന്നീട് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പെൺകുട്ടി സ്വന്തം വീട്ടിലേക്ക് മാറി താമസിക്കുകയും ചെയ്തു. തുടർന്ന് ആലുവ DYSPക്ക് പെൺകുട്ടിയുടെ കുടുംബം പരാതി നൽകി. പെൺകുട്ടിയുടെയും ഭർത്താവിന്റെയും വീട്ടുകാരെ മധ്യസ്ഥ ചർച്ചയ്ക്ക് പോലീസ് വിളിച്ചിരുന്നു. എന്നാൽ CI വളരെ മോശമായാണ് സംസാരിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മോഫിയയുടെ ആത്മഹത്യ. മാളാവിഷൻ, ആലുവ. ഹോട്ടൽ ഉടമയും കുടുംബവും സ്ഥല ഉടമയ്ക്കെതിരെ നടത്തുന്ന രാപ്പകൽ സമരത്തിൽ അണിചേർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി. ശ്രീനാരായണപുരം പൊരി ബസാറിലെ അമീൻ ഹോട്ടൽ ഉടമ അബ്ദുള്ള സ്ഥല ഉടമ നൌഷാദിനെതിരെ നടത്തുന്ന രാപ്പകൽ സമരത്തിനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വാണി പ്രയാഗ് പിന്തുണയുമായി സമരപ്പന്തലിൽ എത്തിയത്. ഇനി മുതൽ ഇവരോടൊപ്പം സമരമുഖത്ത് താനും ഉണ്ടാവുമെന്ന് വാണി പറഞ്ഞു. ഹോട്ടലുടമയും പ്രായമായ മാതാവും ഭാര്യയും മക്കളുമാണ് കഴിഞ്ഞ 20 ദിവസമായി സമരമുഖത്തുള്ളത്. സമരം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന സൂചനയും തള്ളിക്കളയാനാകില്ല. അതിന്റെ ഭാഗമായാണ് വാണി ഞായറാഴ്ച മുതൽ സമരത്തിന് എത്തിയതെന്നാണ് വിലയിരുത്തുന്നത്. ഹോട്ടലുടമ പറയുന്നത് ഇങ്ങനെ: 5000 രൂപ മാസവാടകയ്ക്ക് സ്ഥലം ഏറ്റെടുത്ത് ലക്ഷങ്ങൾ ചിലവിട്ട് ഹോട്ടൽ നിർമ്മിച്ചു. ദേശീയപാത സ്ഥലമെടുപ്പിൽ ഹോട്ടൽ പെട്ടതോടെ കച്ചവടം അവസാനിപ്പിക്കേണ്ടി വന്നു. 30 ലക്ഷത്തോളം രൂപ ചിലവിട്ട് താൻ നിർമ്മിച്ച ഹോട്ടലിന് ഭീമമായ തുക ദേശീയപാത അധികൃതരിൽ നിന്ന് സ്ഥല ഉടമയ്ക്ക് ലഭിച്ചതായാണ് ഹോട്ടലുടമ ആരോപിക്കുന്നത്. തനിക്ക് ചെലവായ പൈസ കിട്ടണമെന്നാണ് ഹോട്ടലുടമയുടെ പക്ഷം. ഇതിനുവേണ്ടി മുഖ്യമന്ത്രി, പൊതുമരാമത്ത് മന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് അബ്ദുള്ള. വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖയിൽ വിലയിട്ടിരിക്കുന്നത് ഹോട്ടലിന് 20,39,233 എന്നാണ്. ഇതിന്റെ ഇരട്ടി പൈസയും ഒപ്പം 12% പലിശയുമടക്കം 43 ലക്ഷത്തോളം രൂപ നൌഷാദ് കൈപ്പറ്റിയതായാണ് അബ്ദുള്ള അവകാശപ്പെടുന്നത്. മാളാവിഷൻ, കൊടുങ്ങല്ലൂർ. അക്ഷയ കേന്ദ്രങ്ങളിൽ ഫീസിന്റെ കാര്യത്തിൽ ഏകീകരണം വേണമെന്നും വ്യാജ ഓൺലൈൻ കേന്ദ്രങ്ങൾക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്നും കൈപ്പമംഗലം മണ്ഡലം MLA ET ടൈസൺ. കൈപ്പമംഗലം മണ്ഡലത്തിലെ അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഏകീകരിക്കുന്നതിന് വേണ്ടി MLA വിളിച്ചു ചേർത്ത യോഗത്തിലാണ് MLA ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമർപ്പിക്കുന്ന അപേക്ഷകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ ഓൺലൈൻ ചെയ്യുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ച് യോഗത്തിൽ വിദഗ്ധരുടെ ക്ലാസുകൾ നടന്നു. ചില കേന്ദ്രങ്ങളിൽ പൊതുജനങ്ങളിൽ നിന്ന് അമിത ഫീസ് വാങ്ങുന്നു എന്ന പരാതിയുണ്ട്. വ്യാജ ഓൺലൈൻ കേന്ദ്രങ്ങൾക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്നും MLA അറിയിച്ചു. MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീനത്ത് ബഷീർ, ബിന്ദു രാധാകൃഷ്ണൻ, MS മോഹനൻ, വിനീത മോഹൻദാസ്, ശോഭന രവി, ചന്ദ്രബാബു, KP രാജൻ, അക്ഷയ കേന്ദ്രം തൃശൂർ ജില്ലാ പ്രോജക്ട് ഓഫീസർ മെൽവിൻ, കൊടുങ്ങല്ലൂർ താലൂക്ക് ഓഫീസിനെ പ്രതിനിധീകരിച്ച് മേത്തല വില്ലേജ് ഓഫീസർ പ്രശാന്ത്, എറിയാട് വില്ലേജ് ഓഫീസർ സക്കീർ, ബ്ലോക്ക് കോർഡിനേറ്റർ റീജ സിജോ തുടങ്ങി ഓരോ അക്ഷയ കേന്ദ്ര പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. മാളാവിഷൻ, കൊടുങ്ങല്ലൂർ. ഗജരാജൻ ഗുരുവായൂർ കേശവന് പുന്നത്തൂർ ആനത്തറവാട്ടിലെ പിൻഗാമികൾ പ്രണാമമർപ്പിച്ചു. കേശവനുള്ള ഓർമ്മപ്പൂക്കളുമായി ഒട്ടേറെ ആനപ്രേമികളും പങ്കുചേർന്നു. തിരുവെങ്കിടാചലപതി ക്ഷേത്ര പരിസരത്ത് നടന്ന ഗജപൂജയ്ക്കും ആനയൂട്ടിനും ശേഷം അനുസ്മരണ ഘോഷയാത്രയോടെയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ഗുരുവായൂർ കേശവന്റെ ഛായാചിത്രം വഹിച്ചുകൊണ്ട് ദേവസ്വത്തിലെ 11 ഗജവീരന്മാരുടെ ഘോഷയാത്ര രാവിലെ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി ശ്രീപാർത്ഥസാരഥി ക്ഷേത്രം വഴി ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിൽ എത്തി. ഗുരുവായൂരപ്പനെ വണങ്ങി ക്ഷേത്രവും രുദ്രതീർത്ഥവും പ്രദക്ഷിണം ചെയ്ത ശ്രീവത്സം അതിഥി മന്ദിരത്തിനു മുന്നിലുള്ള കേശവന്റെ പ്രതിമയ്ക്ക് മുന്നിലെത്തി പുഷ്പചക്രം സമർപ്പിച്ചു. മറ്റാനകൾ കേശവന്റെ പ്രതിമയ്ക്ക് അഭിമുഖമായി ശ്രീവത്സത്തിന് പുറത്ത് അണിനിരന്നു. ആനത്തറവാട്ടിലെ തലയെടുപ്പുള്ള കൊമ്പൻ ഇന്ദ്രസനായിരുന്നു കേശവന്റെ ഛായാചിത്രം വഹിച്ചത്. ബൽറാം ശ്രീ ഗുരുവായൂരപ്പന്റെയും ഗോപികണ്ണൻ മഹാലക്ഷ്മിയുടെയും ചിത്രം വഹിച്ചു. ശ്രീധരൻ, വിഷ്ണു, ഗോകുൽ, ചെന്താമരാക്ഷൻ, കൃഷ്ണ, ഗോപീകൃഷ്ണൻ,
ജൂനിയർ മാധവൻ, രാജശേഖരൻ എന്നിവരും കേശവൻ അനുസ്മരണത്തിനായുള്ള ഗജഘോഷയാത്രയിൽ അണിനിരന്നു. ഘോഷയാത്രയ്ക്ക് ശേഷം ആനയൂട്ടും നടന്നു. ഒരാനയ്ക്ക് അനുസ്മരണം നടത്തുന്ന ലോകത്തിലെ തന്നെ ഏക ചടങ്ങായതിനാൽ കേശവൻ അനുസ്മരണം ഗുരുവായൂരിലെ തലപ്പൊക്കമുള്ള പരിപാടിയാണ്. കഴിഞ്ഞ വർഷം കോവിഡ് സാഹചര്യത്തിൽ രണ്ട് ആനകളെ മാത്രം പങ്കെടുപ്പിച്ച് ചടങ്ങിൽ ഒതുക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ തൃശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിൽ കൂടുതൽ കോവിഡ് കേസുകൾ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ നിരീക്ഷണം കർശനമാക്കാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാർ. നെടുമ്പാശ്ശേരിയിൽ മാത്രം ഹൈറിസ്ക് കാറ്റഗറി രാജ്യങ്ങളിൽ നിന്ന് വന്ന 4408 പേർ. കണ്ണൂർ വി സി നിയമന ഉത്തരവിൽ ഗവർണർ ഒപ്പിടാൻ പാടില്ലായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സമ്മർദ്ദത്തിന് വഴങ്ങി ഒപ്പിട്ട ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്നും നിയമനങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും സതീശൻ. ആലുവയിൽ നിയമവിദ്യാർത്ഥിനിയായ മോഫിയ പർവീണിന്റെ ആത്മഹത്യയിൽ കുറ്റപത്രം ഈ മാസം സമർപ്പിക്കും. ഡിജിറ്റൽ തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയാണെന്ന് അന്വേഷണ സംഘം. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. ഇതോടെ ഫോക്കസ് ടൈം സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.